മൈലാരി ദോശ മൈസൂർ വിസിറ്റ് ചെയ്യുന്നവർ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഷോപ്പുകളിലൊന്നാണ് ഹോട്ടൽ മൈലാരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് മുതൽ സെർവ് ചെയ്യുന്ന ഈ ദോശക്ക് ദോശ എന്ന് തന്നെയാണ് പേര് എങ്കിലും നാട്ടുകാരുടെ റെസ്റ്റോറൻ്റ് പേര് ചേർത്ത് വിളിച്ചു മൈലാരി ദോശ നാട്ടിൽ നിന്നും പുറം നിന്നും ആളുകൾ ഒരുപാട് വരുന്നതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി പുറത്ത് ബാക്കിൽ ഒരു സെറ്റപ്പ് കൂടി ചെയ്തിട്ടുണ്ട് രാവിലെയും വൈകിട്ടും ദോശ ഇഡലി മസാല ദോശ കോഫി ഇത് മാത്രമേ ഇവിടെ സെർവ് ചെയ്യുന്നുള്ളൂ വെള്ള വെണ്ണ മുകളിൽ ഇട്ടിട്ടില്ല ഇവിടുത്തെ ഈ ദോശയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് സ്വാദ് മാത്രമല്ല ഇതിൻ്റെ തന്നെ വളരെ ഡിഫറെൻ്റ് ആണ് വളരെ സോഫ്റ്റ് ആയ ടെക്സ്ചറാണ് ഇതിന് ഇതിൻ്റെ പുറഭാഗം നേരിയൊരു ഒരു മാത്രമേ ഉണ്ടാവുള്ളൂ മറ്റൊരു വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ദോശയുടെ ഇഡലിൻ്റെ കൂടെ സാമ്പാർ സെർവ് ചെയ്യുന്നില്ല ഇനി മറ്റൊരു സ്പെഷ്യാലിറ്റി എന്താ ചോദിച്ചാൽ ഈ ദോശക്കുള്ളിൽ കിടക്കുന്ന പാല്യ എന്നറിയപ്പെടുന്ന മസാലയാണ് കിഴങ്ങിനേക്കാട്ടിലും കൂടുതൽ ഓണിയൻ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ മസാല ദോശക്കുള്ളിട്ട് തന്നാൽ ഇവർ മസാല ദോശ എന്ന് വിളിക്കും ഇല്ലെങ്കിൽ ദോശേൻ്റെ പുറത്തും ഇത് സെർവ് ചെയ്യും ഇഡലിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ദോശക്കും മസാല ദോശക്കും സെയിം റേറ്റ് ഇവർ ചാർജ് ചെയ്യുന്നത് നാൽപ്പത്തഞ്ച് രൂപ വെണ്ണ നല്ല വൈറ്റ് കളറിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് മറ്റൊരു സ്പെഷ്യാലിറ്റി വിടുത്തത് അവസാനമായിട്ടൊരു ഫിൽറ്റർ കോഫി കൂടി കുടിക്കാം വളരെ ലിമിറ്റഡ് സീറ്റ് ആയതുകൊണ്ടും തിരക്ക് കാരണം പലപ്പോഴും നമുക്ക് പുറത്തുനിന്ന് കോഫി കുടിക്കേണ്ടി വരും ഇതേ ടെക്സ്ചറിലും ടേസ്റ്റിലും പലതരം ദോശകൾ ഇന്ന് മൈസൂർ ടൗണിലുണ്ട് ഹോട്ടൽ വിനായക മൈലാരി അതിലൊന്നും മാത്രമാണ് അപ്പോൾ ഒറിജിനൽ മൈലാരി ദോശ കഴിക്കണമെങ്കിൽ ഹോട്ടൽ വിനായക മൈലാരി നാസറാബാദ് അറ്റ് മൈസൂർ തന്നെ കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം